ഇന്നത്തെ ഏറ്റവും അധികം സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിക്രം നായകനായി എത്തുന്ന കോബ്ര ഓഗസ്റ്റ് 31 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇന്ന് കാത്തിരിപ്പിനോടൊപ്പം സിനിമയുടെ ട്രെയിലർ കൂടി വൈകിട്ടോടെ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ സിനിമാ ലോകം കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കോബ്ര. സിനിമയ്ക്ക് മോശമല്ലാത്ത ഹൈപ്പ് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ട്രെയിലറോടുകൂടി സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഹൈപ്പ് വേറെ ലെവലിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു കിടിലൻ ക്വാളിറ്റി നിറഞ്ഞൊരു ട്രെയിലറാണ് വിക്രമിന്റെ കോബ്ര എന്ന സിനിമയുടേതായിട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. എല്ലാർത്ഥത്തിലും സിനിമ അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നത് തിയേറ്ററുകളിലെ തരംഗമാകാൻ, തിയേറ്റർ ഇളക്കി മറിക്കാനാണ് എന്ന് ഉറപ്പ് നൽകുന്ന ഒരു ട്രെയിലർ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പല വ്യത്യസ്ത വേഷങ്ങളിലെ ഭാവങ്ങളിലെ രൂപങ്ങളിലെല്ലാം തന്നെ പ്രത്യക്ഷപ്പെടുന്ന വിക്രം പ്രകടനം കൊണ്ട് പെർഫോമൻസ് കൊണ്ട് മികച്ചു നിൽക്കും, മിന്നി നിൽക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അന്യൻ റെഫറൻസ് എല്ലാം തന്നെ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. കാത്തിരിക്കാം കോബ്ര എന്ന ഹോളിവുഡ് ലെവൽ സിനിമയ്ക്കായിട്ട്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് അന്യഭാഷാ സിനിമകളുടെ TRP റേറ്റിംഗ് റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് സൂര്യ നായകനെ എത്തിയ ഫാമിലി ആക്ഷൻ മാസ് എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന എതർക്കം തുനിന്തവൻ എന്ന സിനിമ. ചിത്രം Sun TV ഒരാഴ്ച മുന്നേ സംപ്രേഷണം ചെയ്യപ്പെട്ടിരുന്നു. SD ചാനലുകളിലെ സിനിമ സംപ്രേഷണം ചെയ്തപ്പോൾ 10.84 TRP റേറ്റിംഗ് പോയിന്റുകൾ നേടിയ സിനിമയ്ക്ക് SD+HD ചാനലുകളിലെ സംപ്രേഷണം ചെയ്തപ്പോൾ ആകെ നേടിക്കാനായിട്ട് കഴിഞ്ഞത് 11.79 TRP റേറ്റിംഗ് പോയിന്റുകളാണ്. മികച്ച TRP സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. RRR എന്ന സിനിമയുടെ മലയാളം TRP റേറ്റിംഗ് റിപ്പോർട്ട് ഇന്ന് രാവിലെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ തെലുഗു ഭാഷയിലെ TV പ്രീമിയറിന് ശേഷമുള്ള TRP റേറ്റിംഗ് പോയിന്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ സിനിമ സംപ്രേഷണം ചെയ്തപ്പോൾ 2022 വർഷത്തിലെ ഏറ്റവും കൂടുതൽ TRP നേടുന്ന സിനിമയുടെ റെക്കോർഡ് നേടിയ സിനിമയായിരുന്നു RRR. 13.47 TRP റേറ്റിംഗ് പോയിന്റുകളാണ് ഏഷ്യാനെറ്റിലെ സിനിമ സംപ്രേഷണം ചെയ്തപ്പോൾ നേടിയെടുത്തത്. അതേസമയം തെലുങ്കു ഭാഷയിലെ സിനിമ സംപ്രേഷണം ചെയ്തപ്പോൾ സിനിമയുടെ TRP റേറ്റിംഗ് പോയിന്റുകൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ 19.62 TRP റേറ്റിംഗ് പോയിന്റുകൾ മാത്രമേ സിനിമ നേടിയിട്ടുള്ളൂ. രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നിട്ട് പോലും 20+ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ വർഷം TV സംപ്രേഷണം ചെയ്യപ്പെട്ട പുഷ്പയുടെ 22 TRP റേറ്റിംഗ് പോയിന്റുകളും RRR എന്ന സിനിമയ്ക്ക് മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ്. ബേസിൽ ജോസഫ്, ജോണി ആന്റണി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിൽ എത്തുന്ന ഫാമിലി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന പാൽത്തു ജാൻവർ 2 ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യു സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുകയാണ്. തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും ഈ വർഷം December തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന നാനി നായകനെത്തുന്ന സിനിമയാണ് ദസറ. വമ്പൻ ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നാളെ August 26 രാവിലെ 11:11 ഉണ്ടാകുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ്. ദുൽഖർ നായകനെത്തുന്ന ഹിന്ദി സിനിമ കൂടിയ ചുപ്പ് എന്ന സിനിമയുടെ റിലീസ് പ്രഖ്യാപനം ഇന്ന് രാവിലെ വന്നെത്തിയിരിക്കുകയാണ്. ആർ ബാലഗിയുടെ സംവിധാനത്തിലെ ദുൽഖർ നായകനെത്തുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് ചുപ്പ്. September 23 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമയുടെ ട്രെയിലർ റിലീസ് തീയതി കൂടി ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. September 5 സിനിമയുടെ ട്രെയിലർ ഒഫീഷ്യലായിട്ട് പുറത്തു വരും. DQ അടുത്തൊരു വ്യത്യസ്ത അന്യഭാഷാ സിനിമയായിട്ട് വരാനിരിക്കുന്ന ചുപ്പിനായിട്ട് കാത്തിരിക്കാം. ഇന്ന് മലയാളത്തിൽ നിന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആന്തോളജി സീരീസിന്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്ന മമ്മുക്ക നായകനെത്തുന്ന രഞ്ജിത്ത് സംവിധാനം ചെയ്ത MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ വരാനിരിക്കുന്ന ചിത്രമാണ് കടുകണ്ണവ ഒരു യാത്രക്കുറിപ്പ്. കഴിഞ്ഞ 2 ശ്രീലങ്കയിലും കേരളത്തിലുമായിട്ട് 10 ഷെഡ്യൂളുള്ള ഈ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ സീരീസിൽ ഇനി പൃഥ്വിരാജ് നായകനെത്തുന്ന ഒരു സെഗ്മെന്റ് കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു സീരീസിന്റെ മുഴുവൻ ചിത്രീകരണവും പൂർത്തിയാകും. അടുത്ത വർഷം നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ഒരു സീരീസിന്റെ OTT റിലീസ്.